ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോർച്ചറിക്ക് പുറത്താണ്. ഒരു സൂചി കണ്ടാൽ പോലും കരയുന്ന ഞങ്ങളുടെ കൂട്ടുകാരിയെ ഇപ്പോൾ അവിടെ കുത്തിക്കീറി കിടത്തിരിക്കുന്നത്. അവളവിടെ തനിച്ചാക്കി പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും എന്നെ മോടുന്ന വല്ലാത്തൊരു കുളിരുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ വന്നത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാടാ. നോക്കിയടാ, ഇന്ന് ഈ ചർച്ച അവസാനിപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്യുന്നോടെ നിങ്ങൾക്കെല്ലാവർക്കെല്ലാം പഴയതുപോലെ. പക്ഷേ നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രം. കൊന്നതാ ഒരു റൂമിനെ പോലും നോവിക്കാത്ത ഞങ്ങളുടെ കൊന്നു കളഞ്ഞതാ. കൊന്നതിൻ്റെ പേരിൽ ഹർത്താൽ നടത്താനാണെങ്കിൽ അതിൻ്റെ പേരിൽ ഈ കാണുന്നവർക്കെല്ലാം വീട്ടിലിരുന്ന് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനാണെങ്കിൽ എന്താ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർത്തോ. നിങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മരണ. എന്റെ മോൾക്ക് ഇങ്ങനൊന്നും എന്റെ പെങ്ങളെല്ലാം എല്ലാ ദിവസവും നേരത്തെ വീട്ടിൽ വരാറുണ്ടല്ലോ. എന്റെ ഇങ്ങനെ പറഞ്ഞിരുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. എന്നാ ഇന്ന് അവളെ ഞങ്ങളുടെ കൂടെ ഇല്ല. ഞാൻ വരാം, പക്ഷേ നാളെ ഞങ്ങൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. തടുക്കാൻ പറ്റുന്നവർക്ക് തടുക്കാം. ഞങ്ങളാ കോളേജ് പിള്ളേർക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. ഹർത്താല എന്ത് കാര്യത്തിന്? ഈ രാഷ്ട്രീയക്കാരെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാത്രമാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ലല്ലല്ല, ഞാൻ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഞങ്ങൾ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെയും പൊതുജനത്തിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് പോലീസിനോടും ആഭ്യന്തര വകുപ്പിനോടുമുള്ള കടുത്ത പ്രതിഷേധമാണ്. സാറിന്റെ പ്രതികരണം? ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഈ നാട്ടിൽ 1.5 കോടിയോളം വരുന്ന സ്ത്രീകൾ ഇവിടെ സ്വസ്ഥവും സുരക്ഷിതരുമായി ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാർത്തയില്ലല്ലോ. ഇങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിച്ചത് എത്തണ്ടാത്ത സ്ഥലത്ത് എത്തരുതാത്ത സമയത്ത് എത്തിയത് കൊണ്ടാണ്. സർക്കാരിന്റെ കഴിവ് കേടുകൊണ്ടല്ലേ ഇന്നലെ പെൺകുട്ടി അങ്ങനെ സംഭവിച്ചത്? അത് മറച്ചു വെക്കാനല്ലേ സാർ ഇപ്പോൾ നോക്കുന്നത്? ഒരിക്കലും അല്ല. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ, അത് അതിന്റെ കൂട്ടിൽ എല്ലാ ദിവസവും രാത്രി സുഖമായി കിടന്നുറങ്ങുന്നു. ഒരു ദിവസം ആ നായ കൂട് പൊട്ടിച്ച് മതില് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനെ ഒരു തെരുവ് നായ വലിച്ചു കീറി കടിച്ചു കൊന്നാൽ ആ തെരുവ് നായയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? അതിനതിന്റെ കൂട്ടിൽ തന്നെ കിടന്ന പോലെ